ഈ കാണുന്ന മിഠായികളെല്ലാം നമ്മൾ മേടിച്ചു വാവാച്ചിക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോകണേ. ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവാശിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം സോ ഗൈസ് വാവാശി ഇവിടെ ഇല്ല, ട്യൂഷന് പോയിക്കോണം. അപ്പം നമ്മൾ ഒരു ചെറിയ സർപ്രൈസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ പോവാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നേരെ പോകുന്നത് കടയിലോട്ടാണ്. സോ അപ്പം ഇവിടെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പം നമ്മൾ അവിടോട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വാവാച്ചി ഇത് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെ നമ്മുടെ ഇവിടെ പരിപാടി, എന്ത് പരിപാടി വന്നു കഴിഞ്ഞാൽ വാവാച്ചയാണ് കേക്ക് ഉണ്ടാക്കാറ്. വാവാച്ചി അകത്താണ് കേട്ടോ, ഇന്നലെ മേടിച്ച വെച്ചാണ് ഈ സാധനം, ഇന്നലെ പുറമെടുത്തില്ല. അയ്യോ ഇതിനകത്ത് മുട്ടായിയൊക്കെ ഇപ്പം എന്തായാലും. അപ്പൊ വാവാച്ചി ഉണ്ടാക്കി, വാവാച്ചിയുടെ സ്വന്തം ബർത്ത്ഡേ കേക്ക് വാവാച്ചി എന്നെ കട്ട് ചെയ്തു. ഉമ്മി പറയുന്നത് വാവാച്ചിക്കൊന്നും മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരാൾ പരാതിയൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ വാതൊക്കെ ഫുള്ള് മഴയായിപ്പോയി, ശേ മഴ കാരണം വെള്ളമായിപ്പോയി. അതാണ് കേട്ടോ നമുക്ക് വാവാച്ചിക്കൊന്നും കൊടുക്കാൻ പറ്റാ, ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ്. ഗൈസ് ക്രീം എല്ലാം വാവാച്ചി ഉച്ച ഒരു മണി ആയി കഴിഞ്ഞപ്പോ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാണ് കേട്ടോ. വാവാച്ചി അറിയാതെ വേണം നമുക്കിത് അകത്ത് കൊണ്ട് വെക്കാനായിട്ട്. വാവാച്ചി കണ്ടാ സർപ്രൈസ് പൊളിഞ്ഞു. വാവാച്ചി വാവാച്ചി വ്ലോഗ്സ് സിറ്റ് സിറ്റ് സിറ്റ്, എന്റെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട് ഇവിടെ. ഞാൻ ആ കലാപരിപാടി അവതരിപ്പിക്കാൻ പോവാണ്. കണ്ണു കുത്ത്, കണ്ണു കുത്ത്, വാവാച്ചി കണ്ണു കുത്ത്. ആ തുറന്നു എന്റെ പൊന്നെ, എന്താണ് ചക്കര് അടിപൊളി എന്താ എഴുതിയിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു ദി ബെസ്റ്റ് സിസ്റ്റർ ഓൺ പ്ലാനറ്റ്. എന്താണ് വെയിറ്റ് വല്ലതും ഉണ്ടോ? എന്ത് പറയുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളു കേട്ടോ. സോ ഗൈസ് അത് നിങ്ങളെ ജീവി ഒന്നുമല്ല, അത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പോയി കാണ്. അപ്പം നിങ്ങൾ നമ്മൾ അങ്ങനെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറേ മുട്ടായിരിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, നമുക്ക് ഈ ഷോപ്പിലെ നമുക്ക് എല്ലാ ബ്രാൻഡിലെ മുട്ടായികളും എടുത്താലോ. വാവാച്ചി എവിടെ പോയാലും പറയുന്നത് മുട്ടായി വേണം, മുട്ടായി വേണമെന്നാണ്. സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ മുട്ടായി എടുത്താലോ. ഗൈസ് പണ്ടുവട്ട തൊട്ട് നമ്മൾ കഴിക്കുന്നൊരു മുട്ടായാണ് മിൽക്കി ബാർ. സോ അതേപോലെ തന്നെ മറ്റേ പെർക്കിൻ്റെ മുട്ടായി ഉണ്ട്. സോ അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മളിതാ മഞ്ച എടുത്തിട്ടുണ്ട്. പിന്നെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു. സ്നിക്കേഴ്സിനകത്ത് എന്തോ ക്യാഷ് ബാക്ക് ഒക്കെ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ നോക്കിയത് ഗൈസ്. സോ അപ്പം നമ്മളങ്ങനെ സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഇതാ ബോണ്ടി ഉണ്ട്. ബോണ്ടി നമ്മൾ ഒരു വലുതൊരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. സ്നിക്കേഴ്സ് ഒന്നുകൂടി എടുക്കണം. സ്നിക്കേഴ്സ് നമ്മൾ ഓൾറെഡി ഒന്നുകൂടി എടുത്തേക്കുന്നുണ്ട് ഗൈസ്, നമ്മൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ വേറൊരു ബ്രാൻഡിൻ്റെ ഒരു മുട്ടായി ഉണ്ട്. പിന്നെ നെസ്ലേയുടെ ഒരു മുട്ടായി ഇട്ടിരിപ്പ് ഉണ്ടായിരുന്നു, ഒരു ചോക്ലേറ്റ്. സോ അതെടുത്തു, പക്ഷേ നമുക്കാണെങ്കിൽ എല്ലാം കൂടെ കൈ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കൊട്ട എടുക്കാം ഗൈസ്. അപ്പം നമ്മൾ ആ നെസ്ലേയുടെ മുട്ടായി എടുത്തില്ലായിരുന്നു, കാരണം അതിൻ്റെ കൈ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ നെസ്ലേയുടെ ക്ലാസിക് എന്ന് പറഞ്ഞൊരു മുട്ടായിയാണ് ചോക്ലേറ്റ്. സോ അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. സോ അപ്പം അത് ഒരു അടിപൊളി മുട്ടായിയാണ് ചോക്ലേറ്റ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ്കാറ്റാണ് ഗൈസ്. സോ ഗൈസ് iPhone 40 ഗൈസ് അടിച്ച iPhone 40. സോ ഗൈസ് അപ്പം നമ്മളങ്ങനെ കിറ്റ്കാറ്റ് നമ്മളൊരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് മുകളിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കിറ്റ്കാറ്റിൻ്റെ വലുത് തുറന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ അന്ന് നോക്കിയില്ല, അന്ന് അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതും കൊട്ടയിലെടുത്തിട്ട് ഗൈസ്. ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ കിറ്റ്കാറ്റിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു ഗൈസ്, 10-ൻ്റെ. സോ അതും കൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് അതും കൂടെ വാരിയിട്ട്. പിന്നെ ഗൈസ് വേറൊരു മുട്ടായി എടുത്തു. അധികം കഴിക്കാത്തൊരു ബ്രാൻഡാണ് ഗൈസ് ഇത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ.
അപ്പം എന്തായാലും നമ്മൾ ഇതും കൂടെ എടുത്തിടുന്നുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു ഫ്ലേവറാണ് കഴിച്ചത്. പിന്നെ ഞാൻ ബുക്ക് എടുത്തത് കിറ്റ്കാറ്റിൻ്റെ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ ഫ്യൂസിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, ഇതിനകത്ത് ഡെയറി മിൽക്ക് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഡെയറി മിൽക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. അതിനകത്ത് ഫ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗൾഫ് മുട്ടായി ഫോറിൻ മുട്ടായികളെ മിച്ചലതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, മാഴ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം വാരി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡെയറി മിൽക്ക് മുകളിൽ നിന്ന്, സോ ഡെയറി മിൽക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ പറയൂ. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അത് നമ്മൾ കൊട്ടയ്ക്കകത്ത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഓറിയോ, അതും ഡെയറി മിൽക്കിൻ്റെ ഓറിയോ വലുതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് അത് വേണ്ട, നമുക്ക് എൻ്റെ ചെറുതെടുക്കാമെന്ന് വിചാരിച്ച് ചെറുതൊരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഫൈവ് സ്റ്റാറും അതേപോലെ ഓറിയോ ഇറക്കിയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ അതും നമ്മൾ ഒരെണ്ണം ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതേപോലെ തന്നെ വേറെ ചെറിയ 10 കുറച്ച് മുട്ടായിസ് ഉണ്ടായിരുന്നു. അപ്പം കാർബറീസിൻ്റെ അത് നമ്മൾ എടുത്തിട്ടു, നമ്മൾ പെട്ടി അടച്ചു. അപ്പം നമ്മളിത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോവാണ് ഗൈസ്. ഈ ഒരു മുട്ടായി അടിപൊളിയാണ് കേട്ടോ. ഞാൻ പണ്ടെപ്പോഴോ കഴിച്ചിട്ടുണ്ട്. ഇത് മാഷ്മെല്ലോ എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പക്ഷേ തിന്നാൻ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ ചോക്ലേറ്റ്സ് എല്ലാം എടുത്ത് നമ്മൾ ബില്ലിങ് ചെയ്യുകയാണ്. സോ ഇത് എത്ര രൂപയാകും എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. സർപ്രൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ രീതി കൊടുക്കണ്ടേ. അപ്പം നമ്മൾ അവിടുത്തെ ഇത്തം നമുക്കിതൊരു ബോക്സിനകത്തൊക്കെ ആക്കി തന്നു. അപ്പം മുട്ടായി മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്ക് ഇതേപോലെ കുറച്ച് മാലയും കമ്മലും മോതിരവും ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയ്യിലിടാനുള്ള ഒരു ചെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാലയൊക്കെ നോക്കി. പിന്നെ ഒരുപാട് ടൈപ്പ് കമ്മലുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു കഴിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. കഴിച്ചു ഇവിടെ ഒരുപാട് പൗച്ചുണ്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും കൂടെ ഒരു പൗച്ചും കൂടെ എടുക്കാം. ഇതെങ്ങനെ ഉണ്ട് കഴിച്ചു, ഇച്ചിരി കളറ് കുറവാണ്. ഇച്ചിരി കൂടെ കളറുണ്ടായിരുന്ന അടിപൊളിയാണ്. നമ്മൾ പൗച്ച് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത്ത പെട്ടിയെല്ലാം ഒരുവിധം പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു ഗൈസ്. പാവം. പിന്നെ നമ്മളൊന്നും കൂടെ പെട്ടിയെല്ലാം അഴിപ്പിച്ച് പിന്നെ നമ്മൾ അതിനകത്ത് പൗച്ച് വെക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഗൈസ് നല്ല അടിപൊളി മഴ. കിളി കിളി 1 kg മേളിലുള്ള കിളി കിളി ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിനകത്തിരുന്നേ. ശ്വാസം പിടിച്ചത് കാരണം ഇത് ഇന്നലെ മേടിച്ചു വെച്ച സാധനമാണ് ഞാനിത്. തൊപ്പിയുടെ കളർ ഗൈസ്. നോക്കിയേ, ഒന്ന് കൊടഞ്ഞിട്ട് നോക്കട്ടെ. എനിക്ക് മുട്ടായികളിൽ ഉപരി പൗച്ച ഇഷ്ടപ്പെട്ടു. ആണോ? എന്നാ പൗച്ച തുറക്കൂ. ആവാച്ചിയുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാവോ, ഈ മുട്ടായി ഒന്നും തിന്നരുതെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവിടെ വായി പല്ലി കമ്പിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല്ലിന്റെ പോർഡിലൊക്കെ കേറാൻ ചാൻസ് ഉണ്ട്, ഇടയ്ക്കൊക്കെ കേറാൻ. അതുകൊണ്ട് മുട്ടായി ചോക്ലേറ്റ് തിന്നരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടായി എല്ലാം അടിക്കുന്ന ഇവിടെ ബൂത്തിനകത്ത് പോകും ഗൈസ്. അതാണ് ഈ ഷെയ്ക്ക് ഷെയ്ക്ക് അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് മൊത്തവും പോകും. എന്തായാലും ഒരു ചെറിയൊരു പൈസക്ക് എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും കുറച്ച് മുട്ടായി അവൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും പറയുന്നത് മുട്ടായി മേടിച്ചോണ്ട് വരണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുട്ടായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടായി ഏതാന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ മുട്ടായി ഇത് വാവാച്ചിക്കാണെങ്കിലും ഇത് ഞാൻ കഴിക്കും. അപ്പം എന്തായാലും മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ ബൈ ഗൈസ്. വാവാച്ചി ഒരു ബൈ പറഞ്ഞു എല്ലാവരോടും. മീ ബൈ ബി. അപ്പോൾ ബൈ ബൈ ഗൈസ്.